ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഇസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വി ഒ വിജയമന്ത്രം എന്ന പേരിൽ വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 13 ഇന്നത്തെ വീഡിയോയിൽ. ഈ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ഇന്ത്യാ ചരിത്രത്തിൻ്റെ തുടക്കമാണ് പഠിക്കാൻ പോകുന്നത്. വി ഒ എൽ ഡി സി തുടങ്ങിയ എക്സാമുകളുടെ ഇപ്പോഴത്തെ സിലബസിൽ മധ്യകാല ഇന്ത്യാ ചരിത്രം മുതൽ പഠിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് മധ്യകാല ഇന്ത്യാ ചരിത്രം തുടങ്ങുക എന്നുള്ളത് ഉദ്യോഗാർത്ഥികളുടെ ഒരു വലിയ ആശങ്ക തന്നെയാണ്. ഈ ക്ലാസ്സോടുകൂടി ഉദ്യോഗാർത്ഥികളുടെ ഈ ആശങ്കയും മാറുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മധ്യകാല ഇന്ത്യാ ചരിത്രം ആരംഭിക്കുന്നത് അറബികളുടെ സിന്ത് ആക്രമണത്തോടുകൂടിയാണ്. അറബികളുടെ ആദ്യ സിന്ത് ആക്രമണം നടന്നത് AD 712. ഈ ആക്രമണത്തിന് നേതൃത്വം വഹിച്ചത് മുഹമ്മദ് ബിൻ കാസിം ആണ്. അപ്പോൾ AD 712 മുഹമ്മദ് ബിൻ കാസിമാണ് ഇന്ത്യയിൽ ആദ്യ സിന്ത് ആക്രമണം നടത്തുന്നത്. മുഹമ്മദ് ബിൻ കാസിമിനാൽ വധിക്കപ്പെട്ട സിന്ത് ഭരണാധികാരിയാണ് ദാഹിർ. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ മുസ്ലിം ആക്രമണകാരി മുഹമ്മദ് ബിൻ കാസിമാണ്. AD 712 അദ്ദേഹം സിന്ധ് ആക്രമണം നടത്തിയത്. രജപുത്രന്മാരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം AD 738. AD 738 രാജസ്ഥാൻ യുദ്ധം നടന്നത്. അത് രജപുത്രന്മാരും അറബികളും തമ്മിലായിരുന്നു. AD 1001 ഇന്ത്യ ആക്രമിച്ച തുർക്കി ഭരണാധികാരിയാണ് മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യ ആക്രമിച്ച വർഷം ഏതാണ്? AD 1001. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ പേര് അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി എന്നായിരുന്നു. AD 1000 മുതൽ AD 1026 ആകെ 17 മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചത്. അപ്പോൾ മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആകെ എത്ര പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട്? 17. AD 1000 മുതൽ AD 1026 17 മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചത്. AD 1025 മുഹമ്മദ് ഗസ്നി ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ആക്രമിച്ചത്. ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം മുഹമ്മദ് ഗസ്നി ആക്രമിച്ചത് AD 1025. മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ നടത്തിയ ആക്രമണമാണ്. ഈ ക്ഷേത്രം കൊള്ളയടിച്ച ഗസ്നി ഇവിടുത്തെ പ്രതിഷ്ഠാമൂർത്തിയായ ശിവൻ്റെ സ്വർണവിഗ്രഹം തച്ചുടച്ച് ചെറിയ കഷ്ണങ്ങളാക്കി തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആകെ 17 ഗസ്നി ഇന്ത്യ ആക്രമിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എങ്കിലും പഞ്ചാബ് മാത്രമേ ഗസ്നി തൻ്റെ ഭരണത്തിൻ കീഴിൽ ആക്കിയുള്ളൂ. മുഹമ്മദ് ഗസ്നി കനോജ് ആക്രമിച്ചത് AD 1018. മുഹമ്മദ് ഗസ്നി കനോജ് ആക്രമിച്ചത് എന്നാണ്? AD 1018. മുഹമ്മദ് ഗസ്നിയെ എതിർത്ത ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ജയപാലനാണ്. ഷാഹി വംശത്തിലെ രാജാവായിരുന്ന ജയപാലനാണ് മുഹമ്മദ് ഗസ്നിയെ എതിർത്ത ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് വൈഹിന്ദ് യുദ്ധം. അപ്പോൾ വൈഹിന്ദ് യുദ്ധത്തിലാണ് മുഹമ്മദ് ഗസ്നി ജയപാല രാജാവിനെ പരാജയപ്പെടുത്തിയത്. വിഗ്രഹഭഞ്ജകൻ എന്നറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് ഗസ്നിയായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സോമനാഥ ക്ഷേത്രത്തിലെ വിഗ്രഹം തച്ചുടച്ച് തൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുപോയതാണ് മുഹമ്മദ് ഗസ്നി. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇദ്ദേഹത്തിന് വിഗ്രഹഭഞ്ജകൻ എന്നൊരു പേര് കൂടി ലഭിച്ചത്. തെക്കേഷ്യയിലെ ഷാർൽമാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. തെക്കേഷ്യയിലെ ഷാർൽമാൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഗസ്നിയാണ്. മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രശസ്തനായ കവിയാണ് ഫിർദൗസി. ഫിർദൗസി ആരുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് ചോദിക്കാം. മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിലാണ്. ഫിർദൗസിയുടെ പ്രശസ്തമായ കൃതി ഷാനാമയാണ്. ഷാനാമ എന്ന പ്രശസ്തമായ കൃതി രചിച്ചത് ഫിർദൗസിയാണ്. ഫിർദൗസി മുഹമ്മദ് ഗസ്നിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കവിയാണ്. പേർഷ്യൻ ജനതയുടെ ദേശീയ ഇതിഹാസമാണ് ഷാനാമ.
പേർഷ്യയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന കൃതി ഷാനാമയാണ്. പേർഷ്യൻ ഹോമർ എന്നറിയപ്പെടുന്ന കവി ആരാണ്? ഫിർദൗസിയാണ്. ഫിർദൗസിയാണ് പേർഷ്യൻ ഹോമർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേർഷ്യൻ ഭാഷയിലാണ് ഷാനാമ രചിക്കപ്പെട്ടത്. ഫിർദൗസി ഷാനാമ രചിച്ചത് ഏത് ഭാഷയിലാണ്? പേർഷ്യൻ ഭാഷയിലാണ്. മുഹമ്മദ് ഗസ്നിയുടെ ഔദ്യോഗിക ഭാഷ ഏതായിരുന്നു? ദാരിയാണ്. ദാരിയാണ് മുഹമ്മദ് ഗസ്നിയുടെ ഔദ്യോഗിക ഭാഷ. മുഹമ്മദ് ഗസ്നിക്കൊപ്പം ഇന്ത്യയിലേക്ക് വന്ന പണ്ഡിതനാണ് അൽബറൂണി. അൽബറൂണിയുടെ പ്രശസ്തമായ കൃതിയായിരുന്നു താരിഖ് ഉൽ ഹിന്ദ്. ഇപ്പോൾ ഏതാണ് അൽബറൂണിയുടെ പ്രശസ്തമായ കൃതി? താരിഖ് ഉൽ ഹിന്ദ്. മുഹമ്മദ് ഗസ്നിയുടെ പടയോട്ടത്തിൽ ഇന്ത്യയുടെ സമ്പത്തും ഐശ്വര്യവും പാടെ നശിച്ചുപോയി എന്ന് അഭിപ്രായപ്പെട്ടത് അൽബറൂണിയാണ്. കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ പുത്രനാണ് മസൂദ്. മസൂദാണ് കാശ്മീർ കീഴടക്കിയ മുഹമ്മദ് ഗസ്നിയുടെ പുത്രൻ. ഇന്ത്യ ആക്രമിച്ച ആദ്യ മുസ്ലിം ഭരണാധികാരി ആരാണ്? അത് മുഹമ്മദ് ബിൻ കാസിമാണെന്ന് നമ്മൾ ക്ലാസിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. AD 712 സിന്ത് ആക്രമണത്തോടെയാണ് മുഹമ്മദ് ബിൻ കാസിം ഇന്ത്യ ആക്രമിക്കുന്നത്. മുഹമ്മദ് ഗസ്നി ആദ്യമായി ഇന്ത്യ ആക്രമിച്ചത് AD 1000 പിന്നെ 1001 ആക്രമിച്ചു. അങ്ങനെ തുടർന്ന് 1026 വരെ 17 പ്രാവശ്യമാണ് മുഹമ്മദ് ഗസ്നി ഇന്ത്യയെ ആക്രമിച്ചത്. ഈ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ അറബികളുടെ ആക്രമണത്തിൽ നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് 3 ഭരണാധികാരികളെക്കുറിച്ചാണ്. അതിൽ ആദ്യത്തേത് നമ്മൾ പഠിച്ചു, മുഹമ്മദ് ബിൻ കാസിം AD 712 സിന്ധ് ആക്രമണം നടത്തി. രണ്ടാമതായി നമ്മൾ പഠിച്ചത് മുഹമ്മദ് ഗസ്നിയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരു തുർക്കി ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം 17 തവണ ഇന്ത്യ ആക്രമിക്കുകയുണ്ടായി. ഇനിയും അടുത്ത് നമ്മൾ പഠിക്കുന്നത് മുഹമ്മദ് ഗോറിയെക്കുറിച്ചാണ്. മുഹമ്മദ് ഗോറി എന്ന തുർക്കി ഭരണാധികാരിയാണ് പിന്നീട് ഇന്ത്യ ആക്രമിച്ചത്. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട ഭരണാധികാരി മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറിയുടെ യഥാർത്ഥ പേര് മുയിസുദ്ദീൻ മുഹമ്മദ് ബിൻസ എന്നായിരുന്നു. മുഹമ്മദ് ഗോറി ആദ്യമായി ഇന്ത്യ ആക്രമിച്ചത് 1175. മുഹമ്മദ് ഗോറി എവിടുത്തെ ഭരണാധികാരിയായിരുന്നു? തുർക്കിയിലെ ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ആദ്യമായി ഇന്ത്യയിൽ പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാനാണ്. മുഹമ്മദ് ഗോറി ആദ്യമായി ഇന്ത്യയിൽ പിടിച്ചടക്കിയ സ്ഥലം മുൾട്ടാനാണ്. മുൾട്ടാൻ ഇന്ന് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മുൾട്ടാൻ പാകിസ്ഥാനിലാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി തിരഞ്ഞെടുത്ത ചുരം ഖൈബർ ചുരമാണ്. മുഹമ്മദ് ഗോറി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാനായി തിരഞ്ഞെടുത്ത ആ ചുരം അറിയപ്പെടുന്നത് ഖൈബർ ചുരം എന്ന പേരിലാണ്. മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ ഡൽഹിയിലെ ഭരണാധികാരിയാണ് പൃഥ്വിരാജ് ചൗഹാൻ. മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ ഡൽഹിയിലെ ഭരണാധികാരി ആരായിരുന്നു? പൃഥ്വിരാജ് ചൗഹാനാണ്. തറൈൻ എന്ന സ്ഥലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന. ഹരിയാനയിലാണ് തറൈൻ എന്ന പ്രശസ്തമായ തറൈൻ യുദ്ധങ്ങൾ നടന്ന തറൈൻ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന രണ്ട് യുദ്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് PSC പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമാണ്. പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? 1 യുദ്ധം. 1191 നടന്ന 1 യുദ്ധത്തിലാണ് പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ പരാജയം ഏറ്റുവാങ്ങി തിരികെ പോയ മുഹമ്മദ് ഗോറി വീണ്ടും ശക്തി പ്രാപിച്ച് തൊട്ടടുത്ത വർഷം, അതായത് 1192 തിരികെ എത്തുകയും 2 യുദ്ധത്തിലൂടെ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? 1 അത് നടന്ന വർഷം 1191. മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയ യുദ്ധം ഏതാണ്? അത് 2 യുദ്ധമാണ്. അത് നടന്ന വർഷം 1192. താനേശ്വർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം ഏതാണ്? ഈ തറൈൻ യുദ്ധങ്ങൾ തന്നെയാണ് താനേശ്വർ യുദ്ധം എന്ന പേരിലും അറിയപ്പെടുന്നത്. ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയുടെ പേര് ചന്ദ്ബർദായി എന്നായിരുന്നു. ചന്ദ്ബർദായിയുടെ പ്രശസ്തമായ കൃതിയാണ് പൃഥ്വിരാജ് റാസോ. യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ
രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജോഹാർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ജോഹാർ? യുദ്ധത്തിൽ പരാജയപ്പെടുമ്പോൾ രജപുത്ര സ്ത്രീകൾ കൂട്ടമായി തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന രീതിയാണ് ജോഹാർ. ഡൽഹി ഭരിച്ച അവസാന ഹിന്ദു രാജാവാരാണ്? പൃഥ്വിരാജ് ചൗഹാനാണ്. പൃഥ്വിരാജ് ചൗഹാൻ്റെ ആസ്ഥാന കവിയുടെ പേര് ചന്ദർദായി എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതിയാണ് പൃഥ്വിരാജ് റാസോ. ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധം ഏതാണ്? രണ്ടാം തറൈൻ യുദ്ധമാണ്. ഇപ്പോൾ നമുക്കറിയാം, രണ്ടാം തറൈൻ യുദ്ധത്തിൽ മുഹമ്മദ് ഗോറി പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തി. പൃഥ്വിരാജ് ചൗഹാനെ ഗോറി ആദ്യം തടവിലാക്കുകയും പിന്നീട് വധിക്കുകയുമാണ് ചെയ്തത്. രണ്ടാം തറൈൻ യുദ്ധത്തിൽ പരാജയപ്പെട്ട പൃഥ്വിരാജ് ചൗഹാനെ ഗോറി ആദ്യം തടവിലാക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തു. കനൗജിലെ ഭരണാധികാരിയായിരുന്ന ജയചന്ദ്രനെ മുഹമ്മദ് ഗോറി പരാജയപ്പെടുത്തിയ യുദ്ധം ചാന്ദ്വാർ യുദ്ധമാണ്. 1194 ചാന്ദ്വാർ യുദ്ധത്തിലാണ് കനൗജിലെ ഭരണാധികാരിയായിരുന്ന ജയചന്ദ്രനെ ഗോറി പരാജയപ്പെടുത്തിയത്. നളന്ദ സർവകലാശാല തകർക്കാൻ ഗോറിയെ സഹായിച്ചത് മുഹമ്മദ് ബക്തിയാർ ഗിൽജിയാണ് നളന്ദ സർവകലാശാല തകർക്കാൻ ഗോറിയെ സഹായിച്ചത്. മുഹമ്മദ് ഗോറിയുടെ സദസ്സിലെ ചരിത്ര പണ്ഡിതന്മാരായിരുന്നു റാസി, ഉറുസി എന്നിവർ. ഹിന്ദു ദേവതയായ ലക്ഷ്മിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത നാണയങ്ങൾ പുറത്തിറക്കിയ മുസ്ലിം ഭരണാധികാരി ആരാണ്? മുഹമ്മദ് ഗോറിയാണ്. മുഹമ്മദ് ഗോറി മരണമടഞ്ഞത് 1206. നമ്മളിപ്പോൾ പഠിച്ച ഈ മൂന്ന് ഭരണാധികാരികളും, മുഹമ്മദ് ബിൻ കാസിം, മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഗോറി, ഇവരെല്ലാം ഇന്ത്യയിൽ വന്ന് ഇന്ത്യ ആക്രമിക്കുകയും ഇവിടുത്തെ സമ്പത്തുകൾ കൊള്ളയടിച്ച് തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് എന്നാൽ മുഹമ്മദ് ഗോറി ഇവിടെ ഭരണം നടത്തുകയും എന്നാൽ അദ്ദേഹം തൻ്റെ രാജ്യത്തേക്ക് പോവുകയും ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ അധീനതയിലുള്ള പ്രദേശങ്ങളുടെ മേൽനോട്ടത്തിനായി തൻ്റെ അടിമയായിരുന്ന കുത്തബുദ്ദീൻ ഐബക്കിനെയാണ് നിയോഗിച്ചത്. AD 1206 മുഹമ്മദ് ഗോറി കൊല്ലപ്പെട്ടു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇന്ത്യയിലെ ഭരണാധികാരി കുത്തബുദ്ദീൻ ആവുകയും കുത്തബുദ്ദീൻ ഐബക്ക് ഇവിടെ അടിമ വംശം സ്ഥാപിക്കുകയും ചെയ്തു. ഡൽഹിയിലെ സുൽത്താൻ രാജവംശങ്ങളിലെ ആദ്യ രാജവംശമാണ് അടിമവംശം. ഇതോടെയാണ് ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്നത്. അപ്പോൾ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചുള്ള ക്ലാസ്സുകളുമായി ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ എത്തുന്നതായിരിക്കും. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.